എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ വറ്റിച്ചതാണ്. നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിനായിട്ട് 1/2 കിലോ ചാളമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചാളയ്ക്ക് പകരം മത്തി വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി മീൻ ഒന്ന് പരട്ടി വെക്കണം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മീൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പൊടിക്ക് പകരം ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി മീൻ്റെ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. മീൻ ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടി തുടങ്ങിയതിലേക്ക് ആദ്യം ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇത് ഏകദേശം 3 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചിയുടെ നിറം മാറി തുടങ്ങിയതിലേക്ക് ഇനി ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇതും ഏകദേശം 3 ടീസ്പൂൺ ആണ്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി 3 തണ്ട് കറിവേപ്പില പൊടി ചേർക്കാം. ഉള്ളി ഇഞ്ചി എല്ലാം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള മീൻ നിരത്തി കൊടുക്കാം. വളരെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. ആ വെള്ളം ഈ മീനിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. മീനിന് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം.
ഇപ്പോ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം പ്രഷർ മാറിയ ശേഷം തുറന്നു നോക്കാം ഇപ്പോ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് ഇനി കുക്കർ തുറന്നു നോക്കാം കുക്കർ തുറക്കുമ്പോൾ തന്നെ മീനിന്റെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയുടെ എല്ലാം നല്ല മണം വരുന്നുണ്ട് മീൻ വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വാഴയിലയിൽ വിളമ്പാം മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിരണ്ടിരിപ്പുണ്ട് ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെയോ കപ്പ കുഴച്ചതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി